الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون بريه بطا مؤمنين غلين ستة وشواسي وشواسيني غلين سخودرن غلين അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾക്ക് വഴിപ്പെടാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിന്തുടരാനും മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുകയും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില ദുസ്വഭാവങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നതും പിന്നീട് മുസ്ലിം സമുദായത്തിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കുറേയൊക്കെ നാട് നീങ്ങിയിരുന്നതുമായ ധൂർത്ത്, ധാരാളിത്തം, പൊങ്ങച്ച പ്രകടനം നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് പല രൂപത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ട ദാസന്മാരുടെ ഗുണഗണങ്ങൾ വിവരിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈനദാലിക ഖവാമ എന്ന. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഇബാദുർ റഹ്മാൻ സമ്പത്ത് ചിലവഴിക്കേണ്ടി വരുമ്പോൾ ലം യുസ്രിഫു, അവർ അത് ആവശ്യത്തിൽ അധികം ചിലവഴിക്കില്ല. വലം യഖ്തുറു എന്നാൽ അവരതൊട്ട് പിടിച്ചു വെക്കുകയുമില്ല, കൊടുക്കാതെ. വക്കാന ബൈനദാലിക ഖവാമ,
ദൂർത്തിൻ്റെയും ലുബ്ധിൻ്റെയും മധ്യത്തിലുള്ള മിതമായ ഒരു നിലപാട്, നിലവാരം, സമീപനമായിരിക്കും അവർക്കുണ്ടാവുക. ഈ ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സൂറത്ത് ഇസ്രായിലെ മറ്റൊരായത്ത് നമുക്ക് കാണാൻ കഴിയും. ആത്യതൽ കുർബ ഹക്കഹു വൽ മിസ്കീന വബിന സബീലി വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ആത്യതൽ കുർബ നിങ്ങളുടെ അയൽപ്പക്കാർക്ക്, അടുത്ത കുടുംബങ്ങൾക്ക് നിങ്ങൾ സഹായം നൽകണം. വൽ മിസ്കീന അഗതികൾക്കും നൽകണം. വബിന സബീല വഴിയാത്രയിൽ പ്രയാസപ്പെടുന്നവരെയും പരിഗണിക്കണം. പക്ഷെ വലാ തുബദ്ദിർ തബ്ദീറ, അവിടങ്ങളിലൊന്നും അമിതത്വവും ധാരാളിത്വവും ദൂർത്തും പാടില്ല. കാരണം ഇന്നൽ മുബദ്ദിരീന, ദൂർത്തന്മാർ, ധാരാളിത്തം കാണിക്കുന്നവർ, അമിതമാക്കുന്നവർ, കാനു ഇഖ്വാന ശയാത്വീൻ, അവർ പിശാചിൻ്റെ കൂട്ടാളികളാണ്. വക്കാന ശൈത്താനിൽ റബ്ബിഹി കഫൂറ, പിശാചാവട്ടെ നന്ദി കെട്ടവരുടെ നേതാവുമാണ്. പിശാചാവട്ടെ റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ്. ആ പിശാചിൻ്റെ കൂട്ടാളികളുടെ ദുസ്വഭാവമാണ് സാമ്പത്തികമായ ദുർവ്യയം, ധാരാളിത്തം, അമിതത്വം. മഹാന്മാരായ മുഫസ്സിറുകൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതലുള്ള മുഫസ്സിറുകളെ ആയത്തിന് കൊടുത്ത വിശദാംശങ്ങൾ, വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ ധാരാളിത്തം കാണിക്കരുത് എന്നതിന് അവർ കൊടുത്ത വിശദീകരണം, മുബദ്ദിർ എന്നാൽ അൽ മുൻഫിഖു ഫീ ഗൈരി ഹഖിഹി, ആവശ്യമില്ലാത്തതിന് വേണ്ടി ചിലവഴിക്കുന്നവൻ എന്നാണ്. അല്ലെങ്കിൽ അൽ മുസ്രിഫു ഫീ ഗൈരി ഹഖിൻ, അന്യായത്തിന് വേണ്ടി ചിലവഴിക്കുന്നവൻ. താബി പണ്ഡിതന്മാരായ മുജാഹിദ്, ഖതാദ റഹ്മഹുള്ള മുതലായവർ പറഞ്ഞത്, ലൗ അംഫഖ ഇൻസാനുൻ മാലഹു കുല്ലുഹു ഫിൽ ഹഖി മാക്കാന തബ്ദീറ, ഒരു മനുഷ്യൻ അവൻ്റെ സമ്പത്ത് മുഴുവനും ആവശ്യമുള്ള ഹക്കിനു വേണ്ടി, യാഥാർത്ഥ്യബോധത്തോടുകൂടി ആവശ്യമുള്ളതിനു വേണ്ടി ചിലവഴിക്കുകയാണെങ്കിലും, മാക്കാന തബ്ദീറ, അത് അമിതത്വമോ ധാരാളിത്തമോ ദൂർത്തോ പൊങ്ങച്ച പ്രകടനമോ ആവില്ല. എന്നാൽ വലു അംഫക്ക മുദ്ദൻ ഫിൽ ബാത്വിലി കാന തബ്ദീറ, അന്യായമായതിന്, അനർഹമായതിന്, നിരർത്ഥകമായതിനു വേണ്ടി ചിലവഴിക്കുന്ന ഒരു മുദ്ദാണെങ്കിൽ പോലും, ഒരു മുദ്ദു എന്നാൽ ഒരു പിടി വറ്റാണെങ്കിൽ പോലും, കാന തബ്ദീറ, അത് ധാരാളിത്തമാണ്. ഒരു കല്യാണ വീട്ടിൽ അഞ്ചും ആറും തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പേരപ്പോഴെന്താണ്? അഞ്ചും ആറും തരം മാംസത്തിൻ്റെ വിഭവങ്ങളും അതിന് പുറമെ മീനും പിന്നീട് ഒരു 10 തരം പ്രോട്ടുകളും അതിനപ്പുറത്ത് ഒരു 10ഓ 15ഓ തരം ഐസ്ക്രീമുകളും അതിനും അപ്പുറത്ത് കട്ടൻ ചായയും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വിധി എന്താണ്? അപ്പുറത്തെ വീട്ടിൽ പാവപ്പെട്ട മക്കളുടെ വിശപ്പകറ്റാനുള്ളതാക്കിക്കൂടെ ആ പണം, അവിടെയുള്ള മക്കൾക്ക് ഒരു ജോഡി വസ്ത്രം വാങ്ങാൻ, അവർക്ക് സ്കൂളിലേക്ക് പോകാനുള്ള പഠനത്തിനുള്ള ഉപകരണം വാങ്ങാൻ, ആ വീട്ടുകാരുടെ ആ വീടൊന്ന് മേഞ്ഞെടുക്കാൻ, അവർക്ക് കിടക്കാനൊരു കട്ടിന് വാങ്ങാൻ, അവിടെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് ഒരു ഗുളിക വാങ്ങാൻ, ഒരു കുപ്പി മരുന്ന് വാങ്ങാൻ ഉപയോഗിക്കേണ്ടുന്ന പണം, നോക്കൂ, ഒന്നുകൂടി ഞാനത് വായിക്കും. ലൗ അംഫഖ ഇൻസാനു മാലഹു കുല്ലഹു ഫിൽ ഹഖി മാ കാന തബ്ദീറ, ഒരാൾ തൻ്റെ സമ്പത്ത് മുഴുവനും അർഹമായ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ അതിനെ ദൂർത്തു എന്ന് പറയില്ല. എന്നാൽ വലു അംഫഖ മുദ്ദൻ, ഒരു പിടി വറ്റ്, ഒരു പിടി ചോറ്. സഹാബത്തിന്റെ കാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഭക്ഷണം അളക്കുന്ന ഒരു അളവ് പാത്രത്തിന്റെ പേരാണ് മുദ്ദ്. അതുകൊണ്ടാണ് അതിനൊരു പിടി വറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ആ ഒരു പിടി വറ്റാണെങ്കിലും അന്യായമായാണ് അത് ചെലവഴിക്കുന്നതെങ്കിൽ കാനത്ത വിനീറ, അത് ദൂർത്താണ്. ഇമാം ഖതാദ റഹിമഹുള്ളാഹു എന്ന് പറഞ്ഞ നഫഖത്തു ഫീ മഅസിയത്തില്ലാഹി വ ഫീ ഗൈറിൽ ഹഖി വ ഫിൽ ഫസാദ്,
നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനും അന്യായമായ കാര്യങ്ങൾക്കും പടച്ച തമ്പുരാനോടുള്ള ധിക്കാരത്തിനും വേണ്ടി ചിലവഴിക്കുന്നത് എന്താണെങ്കിലും അതെല്ലാം ദൂർത്താണ് എന്നാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഖിദാസ റളിയല്ലാഹു അൻഹു പറയാ, അർറജുലു മിനൽ മുഹാജിരീന മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖങ്ങൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗദൗതു മഅ നബി സ്വല്ലല്ലാഹു അലൈഹി ഗദൗതു മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ ഗദവാതിൻ, മൂന്ന് യുദ്ധയാത്രകളിൽ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അസ്മഅതു യഖൂൽ, ആ യാത്രയിലൊക്കെ നബി പറയുമായിരുന്നു, അൽ മുസ്ലിമൂന ശുറക്കാഉ ഫീ സലാത്ത്, മൂന്ന് കാര്യങ്ങളിൽ ഈ സമുദായത്തിന് തുല്യമായ അവകാശമാണുള്ളത്. ആ മൂന്ന് വസ്തുക്കളും സമുദായത്തിന്റെ പൊതുമുതലാണ്. ഫിൽ കലഈ, പുല്ല്, സ്വാഭാവികമായി വളരുന്ന പുല്ലിന് അവകാശികളില്ല. വൽ മായി, വെള്ളത്തിനും ഒരു പ്രത്യേകമായ അവകാശിയില്ല. വൻ നാർ, തീയിനും പ്രത്യേകമായ അവകാശിയില്ല. റവാഹു അബൂദാവൂദ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണ്? കുലു വസ്റബു വൽബസു വതസദ്ദഖു ഫീ ഗൈരി സറഫിൻ വല മഖീല, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, നിങ്ങൾ പാനം ചെയ്തോളൂ, കുടിവെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ. വൽബസു, നിങ്ങൾ വസ്ത്രവും ധരിച്ചോളൂ. വതസദ്ദഖു, നിങ്ങൾക്ക് ധർമ്മം ചെയ്യുകയും ആവാം. നാലാണെങ്കിലും ശരി, ഫീ ഗൈരി സറഫിൻ വല മഖീല, ഈ നാല് വിഷയത്തിലും, ഭക്ഷണത്തിലും പാനീയത്തിലും വസ്ത്രത്തിലും ദാനധർമ്മങ്ങളിലും സറഫ് പാടില്ല, അമിതത്വം പാടില്ല, ധൂർത്ത് പാടില്ല, വല മഖീല, അത് പൊങ്ങച്ചത്തിനുമായിക്കൂടാ. അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ഇന്ന റജുല യുഹിബ്ബു അയ്യകൂന സൗബഹു ഹസനൻ വനഅലഹു ഹസനൻ വമർകബുഹു ഹസനൻ വമൻസിലുഹു ഹസന, ഒരു മനുഷ്യന് തൻ്റെ വസ്ത്രം നല്ലതാവണം, തൻ്റെ ചെരുപ്പ് നല്ലതാവണം, നല്ലൊരു വാഹനം വേണം, നല്ലൊരു വീട് വേണം എന്നൊക്കെ ആഗ്രഹിച്ച് അതൊക്കെ ഉണ്ടാക്കിയാൽ അതൊക്കെ ദൂർത്താകുമോ? അതൊക്കെ അഹങ്കാരത്തിൽ പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീൽ, അതൊന്നും അഹങ്കാരത്തിൽ പെടില്ല. അള്ളാഹു സുന്ദരനാണ്, യുഹിബ്ബുൽ ജമാൽ, അത് അള്ളാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷേ അൽ കിബ്റു ബത്റുൽ ഹഖ് വഅമത്തുൻ നാസ്, സത്യം ബോധ്യപ്പെടാനുള്ള സ്വീകരിക്കാനുള്ള മനസ്സില്ലെങ്കിൽ അതിനെയാണ് അള്ളാഹുവിന് വെറുപ്പ്. സത്യം സ്വീകരിക്കാതിരിക്കുക എന്നതാണ് യാഥാർത്ഥ്യം മനസ്സിലായത്. അത് അംഗീകരിക്കാതിരിക്കുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പണിയാകുന്നു. അപ്പം നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വീടുണ്ടാക്കാം, നല്ല വാഹനങ്ങൾ വാങ്ങാം, ഇതൊക്കെയും സത്യവിശ്വാസിക്ക് അനുവദനീയമാണ്. ഖുൽ മൻ ഹറമ സീനത അല്ലാഹി അല്ലതീ അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിന റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയാ ഖാലിസത യൗമൽ ഖിയാമ, ആരാണ് നല്ല ഭക്ഷണവും നല്ല സംവിധാനങ്ങളും ഒക്കെ ഈ മുസൽമാന് മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിൽ പാടില്ല എന്ന് പറഞ്ഞത്? പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഖുൽ, താങ്കൾ അവരോട് പറഞ്ഞേക്കണം, ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയാ, അതൊക്കെയും സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ ഉപയോഗിക്കാം, പക്ഷേ ഖാലിസത യൗമൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൽ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത് ലഭിക്കുന്നതിന് തടസ്സമാകുന്ന രൂപത്തിൽ ദുനിയാവിൽ ഇക്കാര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്തിക്കൂടാ എന്ന്, ദുനിയാവിൽ ഇക്കാര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്തിക്കൂടാ. അപ്പോ ഭക്ഷണത്തിൽ മര്യാദ കാണിക്കണം. ഒരു കല്യാണ വീട്ടിൽ കാണിക്കുന്ന ദൂർത്ത്, അത് കല്യാണ വീട്ടിൽ നിന്ന് പോയി സൽക്കാര വീട്ടിൽ നിന്ന് പോയി ഇപ്പോഴത് വരുന്നത് എവിടെയാണ്? ഒരു പെണ്ണ് കാണൽ ചടങ്ങിനും കുനിക്ക കല്യാണ നിശ്ചയത്തിൻ്റെ ചടങ്ങിലും ഒക്കെ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കിയിട്ടുള്ള ഈ ധൂർത്ത്, കൂലിപ്പണിക്കാരൻ്റെ വീട്ടിൽ നിന്ന് പുതിയാപ്പുള പോവുകയാണെങ്കിലും 10,000 രൂപ വാടക കൊടുത്ത് വാങ്ങുന്ന പൊങ്ങച്ചത്തിൻ്റെ ഒരു കോട്ട്, അല്ലേ, കല്യാണ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ പിന്നീട് ആ പെൺകുട്ടി മരിക്കുന്നത് വരെ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ കഴിയുകയോ ചെയ്യാത്ത വിധത്തിലുള്ള ഒരു വസ്ത്രം, ആർക്കാണിതൊക്കെ, ആരെ ബോധിപ്പിക്കാൻ, ഏത് സമുദായത്തിൻ്റെ മക്കളാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്താണ് സമുദായ നേതൃത്വത്തിനും കുടുംബത്തിലെ നേതാക്കന്മാർക്കും നാട്ടുപ്രമാണിമാർക്കും മഹല്ല് ഭാരവാഹികൾക്കും ഇവിടെ ചെയ്യാനുള്ള ദൗത്യം? ഞങ്ങളൊക്കെ ഇതിൻ്റെ നേതാക്കന്മാരാണ്, കോമൂപ്പൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കലാ നമ്മൾ? ഇതെൻ്റെ വീട്ടിൽ പാടില്ല എന്ന് പറയണ്ടേ? ഞാൻ വിളിക്കുന്ന ആളുകൾക്ക് മര്യാദ ഭക്ഷണം കൊടുക്കണം, അവരുടെ അന്തസ്സിനനുസരിച്ച് ഭക്ഷണം വേണം,
നിർബന്ധമാണ്. അവരുടെ അന്തസ്സിനനുസരിച്ച് സഹപ്രവർത്തകരുടെ സ്വീകരണം അവർക്ക് വേണം, അത് നിർബന്ധമാണ്. പക്ഷേ ഒരു രൂപ പോലും അവിടെ അന്യായമായി ചെലവഴിച്ചുകൂടാ. ഈ അടുത്ത ദിവസം ഒരു കല്യാണ വീട്ടിൽ പങ്കെടുക്കുക. വളരെ പാവപ്പെട്ട ബാപ്പ എന്നോ ഉപേക്ഷിച്ചു പോയ ഒരു പെൺകുട്ടിയുടെ കല്യാണം നാട്ടുകാരെല്ലാവരും കൂടെ സഹകരിച്ച് നടത്തുന്ന ഒരു കല്യാണത്തിലാണ്. ആ പയ്യൻ ഒരു കൂലിപ്പണിക്കാരനാണ്. അവരിങ്ങനെ അവൻ്റെ കൂട്ടുകാരെ കൂടെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഇരിക്കുന്നൊരു വയസ്സക്കാക്ക പറയാ, ഓ വാടകക്കോട്ട് വരുന്നുണ്ട്, ഓ വാടകക്കോട്ട് വരുന്നുണ്ട്. അവൻ്റെ കയ്യിലുണ്ട് വാടകക്കോട്ട്. ഇന്നലെ ഒരാളോട് അത് അന്വേഷിച്ചു പറഞ്ഞത് ചുരുങ്ങിയത് 1000 രൂപയാണ് അതിൻ്റെ വാടക. അത് കാശ് കൊടുത്ത് വാങ്ങിയ ആളോട് നീ പിന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഖതീബാണ്. ഇല്ല സാർ, അന്നതിന് എത്ര രൂപ കൊടുത്തു? 6500 രൂപ. എന്തിനാണ് കല്യാണ വീട്ടിൽ 10-15 തരത്തിലുള്ള ഐസ്ക്രീം കൂടെ വെക്കുന്നത്? എന്തിനാണ് അവിടെ ഫ്രൂട്ടിന്റെ ഒരു ആഘോഷം, ഒരു ആർഭാടം വെക്കുന്നത്? എന്താണ് അവിടെ നടക്കാനുള്ളത്? ഇസ്ലാമികമായി പ്രാർത്ഥനയോടുകൂടി കടന്നു ചെല്ലേണ്ടുന്നതും പ്രാർത്ഥനയോടുകൂടി പിരിഞ്ഞു പോരേണ്ടുന്നതുമായ ഒരു മതകീയമായ ചടങ്ങ്, ആ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം, അതിനപ്പുറത്ത് എന്താണ് കല്യാണം? ഒരു ഫാഷൻ പരേഡ്. എനിക്ക് കാശുണ്ട്, അത് ഞാൻ എന്തും ചെയ്യുമെന്നിടത്താണ്. അങ്ങനെയാണോ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തൂത്തു സുഫഹ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. അള്ളാഹു സമ്പത്ത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറയായിട്ടാണ്. അത് നിങ്ങൾ വിഡ്ഢിത്തം കാണിച്ച് തുലച്ചു കളയരുത്. അത് വിഡ്ഢിത്തത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്, വിട്ടുകൊടുക്കുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ പച്ചയായി പറഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ? അപ്പോ നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ നാട് നന്നാക്കാൻ കഴിയില്ല. പക്ഷെ എനിക്ക് നന്നാക്കാൻ കഴിയുന്ന സ്ഥലം എൻ്റെ വീടാണ്, അവിടെ പറ്റൂല. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നിടത്ത് പറ്റൂല. ഒരു പടി കൂടി കടന്നു പോയിട്ട് നമ്മുടെ ഉത്തരവാദപ്പെട്ട സമുദായ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും മഹല്ല് കമ്മിറ്റിക്കാർക്കും ഒക്കെ തീരുമാനിച്ചുകൂടെ ഇത്തരം വിവാഹങ്ങളാണ് ഈ മഹലിൽ നടക്കുന്നതെങ്കിൽ ഇവിടെ നിന്നതിന് സഹകരിക്കുകയില്ല, യാതൊരു സഹകരണവും ഞങ്ങളത് ഉണ്ടാവില്ല. അങ്ങനത് ഉണ്ടാവില്ലെങ്കിൽ ഞങ്ങൾ കാണട്ടെ എന്നാ വെക്കണമെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അവർക്ക് അള്ളാഹുവിലേക്ക് അവരെ വിടാം. ഈ സമുദായത്തിന് കൃത്യമായ ഒരു മാനദണ്ഡമില്ലേ? ഈ സമുദായത്തിൻ്റെ ജീവിതത്തിൻ്റെ സർവമാന മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന വ്യക്തമായ നിയമനിർദ്ദേശങ്ങളും മര്യാദകളും നിർദ്ദേശങ്ങളും അച്ചടക്കശീലങ്ങളും പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ആകാശീയമായി തന്നെ നമുക്ക് ലഭിച്ചതല്ലേ? എവിടെക്കാണിപ്പോകുന്നത്? പ്രാർത്ഥനയിൽ പോലും അതിരു കവിയരുത് എന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രാർത്ഥനയിൽ പോലും അതിരു കവിച്ചിലുണ്ടാവരുത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഒരാൾ നിന്ന് പ്രാർത്ഥിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുഗഫ്ഫൽ റളിയല്ലാഹു അൻഹു വല്ലി ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന വചനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയാണ് ഒരാളുടെ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഖസറൽ അബിയല അൻ യമീനിൽ ജന്നതി ഇദാ ദഖൽതുഹാ. അല്ലാഹുവേ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ അസ്അലുകൽ ഖസറൽ അബിയല അൻ യമീനിൽ ജന്ന, സ്വർഗത്തിന്റെ വലതുഭാഗത്തുള്ള വെള്ള കൊട്ടാരം നൽകണമേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നു. അത് ആര് കേൾക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നു. ഞാൻ കേട്ടെന്ന് പറയും, നല്ല പ്രാർത്ഥന. പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഖാല യാ ഐ ബുനയ്യ സലില്ലാഹിൽ ജന്ന. അത് വേണ്ട, അത്ര ഒരു ചോദ്യം വേണ്ട. സ്വർഗം ലഭിക്കണം എന്ന് പറഞ്ഞാൽ മതി. കാരണം എന്തറിയോ, ഇന്നഹു സയകൂനു ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖൗമു യഅതദൂന ഫീ തഹൂരി വദ്ദുആ. ഈ സമുദായത്തിൽ പ്രാർത്ഥനയിൽ അതിരുവിടുന്ന, ശുദ്ധീകരണത്തിൽ അതിരുവിടുന്ന ഒരു തലമുറ വരും. അതുപോലും പാടില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥനയിൽ പരിധി വിടരുത്. രണ്ടാമത്തത് പറഞ്ഞോക്കാണ് ഫിത്തഹൂർ, ശുദ്ധീകരണത്തിലും അതിരുവിടരുത്. എന്താ ഈ ശുദ്ധീകരണത്തിൽ അതിരുവിടുക എന്ന് പറഞ്ഞാൽ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂർത്ത ആ മേഖലയിൽ മാത്രമല്ല, ഇത് കൊടിയ വേനലിൻ്റെ കാലമാണല്ലോ,
രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് തന്നെ ആഗ്രഹം വരും മഴക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നടത്തിയാൽ മതിയിരുന്നു അല്ലേ, മഴക്ക് വേണ്ടി നിസ്കാരം നടത്തണം എന്ന് വരും. നിങ്ങൾക്കറിയാലോ, നമുക്കൊക്കെ അറിയാം, ഒരു വർഷം മുമ്പ് ഇതിൻ്റെ മച്ചിലായിരുന്നു, സീലിംഗിലായിരുന്നു വെള്ളം നിന്നിരുന്നത് അല്ലേ. ഈ പള്ളിയുടെ സീലിംഗിലായിരുന്നു, ഫാനിൻ്റെ മുകൾ ഭാഗത്തായിരുന്നു വെള്ളം നിന്നിരുന്നത്. നമുക്കറിയാം രണ്ട് മൂന്ന് ജുമുഴകൾ അതിൻ്റെ പേരിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ആ സ്ഥലമാണിത്, അവിടെയാണ് ഇപ്പോൾ എന്തില്ല എന്തില്ല ഇപ്പം നമ്മൾ പരിഭവിക്കേണ്ടി വരുന്നത്, വെള്ളമില്ല എന്ന്. നമ്മളിനി ആലോചിക്കും, മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മഴക്ക് വേണ്ടി നിസ്കരിക്കണം, പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അല്ല സഹോദരങ്ങളെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമുക്ക് എന്തിനാണ് ഇവിടെ കുറവ്? ഒന്നും എടുക്കാൻ വെള്ളത്തിന് കുറവുണ്ടോ? ഇല്ല. കുളിക്കാൻ വെള്ളത്തിന് കുറവുണ്ടോ? ഇല്ല. പറമ്പ് നിറക്കാൻ വെള്ളത്തിന് കുറവുണ്ടോ? ഇല്ല. നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് കുറവുണ്ടോ? ഇല്ല. പിന്നെ നമ്മളിപ്പോൾ ചോദിക്കണതെന്നറിയോ, നമുക്ക് ഒന്ന് കൊടുക്കണമെങ്കിൽ രണ്ട് ബക്കറ്റ് വെള്ളം വേണം, കുളിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 50 ലിറ്റർ വെള്ളം വേണം, നമുക്കൊന്ന് കാല് കഴുകണമെങ്കിൽ പല്ല് തേക്കണമെങ്കിൽ അത്രയും വെള്ളം വേണം, ഒന്ന് ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിക്കണമെങ്കിൽ ഒരു ഫ്ലഷ് ടാങ്ക് മുഴുവൻ വെള്ളം വേണം. ഇതിന് പഠിച്ചോ വെള്ളം തരുന്നില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞു അല്ലേ. നമ്മുടെ ഈ ദൂർത്തിന് വെള്ളം കൊണ്ടുള്ള ഈ ദൂർത്തിന് അല്ലാഹു നമുക്ക് വെള്ളം തരുന്നില്ല. ഇവിടുന്നാണ് പോയാൽ നമ്മൾ പറയും, സൗദിയിലൊക്കെ ചെന്നാൽ ഹറമിലൊക്കെ ചെന്നാൽ ഒന്ന് ഉള്ളൊടുക്കാൻ 1.5 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ആകണ്ടാവുള്ളൂ, അവിടെ ഒരു കുഴപ്പമില്ല. അവിടെ 10 കൊല്ലം ജീവിച്ചിട്ട് ഇങ്ങോട്ട് വന്നാലും പിന്നെയും നമുക്ക് ഈ 10 ബക്കറ്റ് വെള്ളത്തിൻ്റെ പരിപാടിയാണ്. 2ഓ 3ഓ 4ഓ ആളുകളുള്ള 3 ആളുകളുള്ള വീട്ടിൽ 750 ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിച്ചിട്ട് തികയാതെ പോകുന്ന അവസ്ഥ പഠിച്ചവനോട് ചോദിച്ചാൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവൻ്റെ പേര് വിഡ്ഢി എന്ന് തന്നെയല്ലേ ആവേണ്ടത്. അള്ളാഹു കരുണാമയനായതുകൊണ്ട് പിന്നെയും നമുക്കത് തന്നുകൊണ്ടേ ഇരിക്കുന്നു. ഒരു നാൾ കണക്ക് പറയേണ്ടി വരും, ഒരു നാൾ കണക്ക് പറയേണ്ടി വരും. നോക്കൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുവെടുത്തതും കുളിച്ചതുമായ കാര്യങ്ങൾ വിശുദ്ധമായ ഹദീസുകളിൽ രേഖപ്പെടുത്തി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിലൊന്നിങ്ങനെയാണ്, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ബയ്യന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുപേരി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ എന്താണുള്ളതെന്നറിയോ, അന്ന ഫർലൽ വുളൂ മറത്തൻ മറത്തൻ, ഒരാളുടെ വുളൂ ശരിയാവണമെങ്കിൽ എല്ലാ അവയവങ്ങളും ഓരോ തവണ വീതം കഴുകിയാൽ മതി. അതാണ് ഫർലായ വുളൂവിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം, ഏറ്റവും ചുരുങ്ങിയ രൂപം. എന്നാൽ മറത്ത ഇനിവ സലാസ, ഈ രണ്ട് തവണയും മുമ്മൂന്ന് തവണയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവയവങ്ങൾ കഴുകിയിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ് വലം യസിദ് അലാ സലാസിൽ, മൂന്നിലധികം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കൊടുക്കാൻ വെള്ളം ഉപയോഗപ്പെടുത്തിയിട്ടില്ല, കഴുകിയിട്ടില്ല. വകരിഹ അഹ്ലുൽ ഇൽമി, സ്വഹീൽ ബുഖാരിയിലെ ഒരു അധ്യായത്തിന്റെ പേരാണ് വായിക്കുന്നത്, സ്വഹീൽ ബുഖാരിയിലെ ഒരു അധ്യായത്തിന്റെ പേരാണത്. വകരിഹ അഹ്ലുൽ ഇൽമി, പണ്ഡിതന്മാരെല്ലാവരും വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അൽ ഇസ്രാഫു ഫീഹി, ഉലു എടുക്കുന്ന വിഷയത്തിലുള്ള ദൂർത്തിനെ വെറുത്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ അവരിൽ നിന്ന് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനത്തിന് അപ്പുറം പോകുന്ന, എന്താണ് അപ്പുറം പോകല്, ടാപ്പ് തുറന്നു വിട്ടിട്ട് ആദ്യം കാലൊന്ന് കഴുകിയെടുക്കണമെങ്കിൽ 4 ബക്കറ്റ് 2 ബക്കറ്റ് വെള്ളം വേണം, പിന്നെ ആ ടാപ്പ് ഫുൾ ഫോഴ്സിൽ തുറന്നു വെച്ചിട്ട് ഒരു ഫാത്തിഹ ഓതല്ലേ. എന്താണ് ഈ ടാപ്പൊക്കെ ഒന്ന് പകുതി അടച്ച് പകുതി തുറന്നു വെച്ചിട്ട് ഒന്നും കൊടുത്താൽ വരാൻ പോണത്? ഒന്നും വരാൻ പോണില്ല. പള്ളിയിലെ മെയിൻ വാൾവിൻ്റെ മെയിൻ വാൾവ് ഒരു പകുതി പൊടുപ്പ് എന്നെ പൂട്ടി വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന പുകിലെന്തായിരിക്കും? നമ്മൾ ആലോചിക്കണ്ടല്ലോ. ഇതൊക്കെ നോക്കൂ, മൈമൂൻ റളിയല്ലാഹു തആല എന്താ പറയാ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിൽ ബുദ്ധി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുമ്പിൾ, ഒരു കൈക്കുമ്പിൾ വെള്ളം കൊണ്ട് ഒന്നു കൊടുക്കാറുണ്ടായിരുന്നു. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിൽ ബുദ്ധി, ഒരു ബുദ്ധു കൊണ്ട് രണ്ട് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു കോരൽ കോരിയാൽ അതിൽ കിട്ടുന്ന വെള്ളത്തിനാണ് ഒരു മുദ്ദ എന്ന് പറയാം, അതുകൊണ്ട് ഒന്നു കൊടുക്കാറുണ്ടായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വചനം, വയഗ്തസിലു ബിസ്വാഇ ഇലാ ഖംസതി അംദാദിൻ, അങ്ങനെയുള്ള 5 മുദ്ദുകൾ കൊണ്ട് അവിടെ നിന്ന് കുളിക്കാറുമുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു ബക്കറ്റിൽ നിന്ന് പരസ്പരം കൈയിട്ട് കോരി കുളിക്കാറുണ്ടായിരുന്നു, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട്. മൈമൂൻ റളിയല്ലാഹു അൻഹു പറയാ, അവർ വലിയ മുടിക്കെട്ടുള്ളയാളായിരുന്നു,
അവരൊരിക്കൽ പറഞ്ഞു, നബിയെ, ഈ വെള്ളം കൊണ്ടിൻ്റെ മുടി നനക്കാൻ കഴിയില്ല, സഹോദരിമാരോടാണ്. നബി, ഈ വെള്ളം കൊണ്ടിൻ്റെ മുടി പോലും മുഴുവൻ നനയില്ലല്ലോ, പിന്നെ അങ്ങനെ അതുകൊണ്ട് ജനാബത്ത് കുളിക്കാൻ. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൈമുന, ആ മുടി അങ്ങ് കെട്ടി വെച്ചേക്ക്, എന്നിട്ട് ഒരു കപ്പ് വെള്ളം അതിൻ്റെ മുകളിൽ കൂടാണ്ട് ഒഴിച്ചാൽ മതി. കാഫില്ലക്കി, അത് മതി, അത് മതി. ഇനി നമ്മൾ പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അൻസല്ലാ മിനസ് സമാഇ മാഅം ബിഖദരിൻ, മുകളിൽ നിന്ന് താഴേക്ക് നാം ഇറക്കി തരുന്ന വെള്ളത്തിനൊരു കണക്കുണ്ട്. വഅൻസല്ലാ മിനസ് സമാഇ മാഅം ബിഖദരിൻ, ഒരു ഖദർ അനുസരിച്ചാണ്, കൃത്യമായ കണക്കും നിർണയവും അനുസരിച്ചാണ് ഞാൻ അത് ഇറക്കി തന്നിട്ടുള്ളത്. ഫാസ്കന്നാഹു ഫിൽ അർള, ആ ഇറക്കി തന്ന വെള്ളം അവിടെ ഒരു ടാങ്ക് പോലെ നാം ഭൂമിക്കടിയിൽ താമസിപ്പിച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയണം, വ ഇന്നാന ലാദഹബിം ബിഹി ലഖാദിറൂൻ, അത് ആകാശത്ത് നിന്ന് ഇറക്കി തന്നതുപോലെ തിരിച്ചെടുക്കാനും നമുക്ക് കഴിവുണ്ട്. വമൻ ലസ്തും ലഹു ബിറാസിഖീൻ വ അൻതും ലഹും ബിഖാസിനീൻ, നിങ്ങളല്ല അതിൻ്റെ സൂക്ഷിപ്പുകാർ, അത് വന്നതുപോലെ തന്നതുപോലെ തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണ് പടച്ചതമ്പുരാൻ. നിങ്ങളുടെ ഉറവക്കണ്ണുകൾ വറ്റിപ്പോയാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പിന്നീട് നിങ്ങൾക്ക് കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് കൊണ്ടുതരാൻ ആരെങ്കിലും ഉണ്ടാകുമോ? അപ്പോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വല്ലദീനീദാം ഫക്കു, മുഅ്മിനീകൾ ചിലവഴിക്കുമ്പോൾ അത് പണമായാലും ഭക്ഷണമായാലും വെള്ളമായാലും വസ്ത്രമായാലും വീടായാലും വാഹനമായാലും എന്തായാലും, ലം യുസ്രിഫു, അത് പരിധി വിടുത്തു വിട്ടുകൊണ്ടാവില്ല, അത് അനാവശ്യത്തിനാവില്ല, അത് ധാരാളിത്തമാവില്ല, അത് ദൂർത്താവില്ല, അത് അമിതത്വമാവില്ല, അത് പൊങ്ങച്ചവുമാവില്ല. വലം യക്കുത്തുറു, എന്നാൽ അവരതൊട്ട് പിടിച്ചു വെക്കുകയുമില്ല. തിന്നാതെ കുടിക്കാതെ കൊടുക്കാതെ ധരിക്കാതെ വീടില്ലാതെ വാഹനമില്ലാതെ അങ്ങനെയുമാവില്ല. വക്കാന ബൈനദാലിക ഖവാമ, അതിനെല്ലാം ഒരു കൃത്യമായ നിലപാട് അവർക്കുണ്ടാകും, ഒരു മിതത്വം അവർക്കുണ്ടാകും. ആ മിതമായ രൂപത്തിൽ അത് ഉപയോഗിക്കാനുള്ളതേ മുകളിൽ നിന്ന് ആകാശലോകത്തിന്ന് റഹ്മാനായ റബ്ബ് തന്നിട്ടുള്ളൂ എന്ന് തിരിച്ചറിവുള്ളവരാണ് മുസ്ലിമീങ്ങൾ ആവണം. ആ തിരിച്ചറിവ് വീട്ടിലെ വല്യപ്പക്കും വല്യമ്മക്കും വേണം. അവരവർ മക്കളെ പഠിപ്പിക്കണം, അത് പേരമക്കൾക്ക് ശീലമാക്കണം. ഉള്ളിടത്തോടെ ടാപ്പ് വിടുവാനും തുറന്നിട്ട് മക്കളവിടെ കളിക്കുമ്പോൾ വല്യപ്പയ്ക്കും വല്യമ്മക്കും വാപ്പക്കും മക്കും പറയാൻ കഴിയണം. അത് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും പറയാൻ കഴിയണം. അമാത്താലുമോ അന്നാലാൻ ഉക്കുലു സ്വതക്ക എന്ന് 3 വയസ്സുകാരനോടാണ് ഒരു വല്യപ്പ പണ്ട് പറഞ്ഞത്, മകനെ നമുക്കിത് പറ്റില്ല എന്ന് നിനക്കറിയില്ലേ. അപ്പോ അല്ലാഹു സുബ്ഹാന ലൈൻ ശക്കർത്തും ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നമ്മോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ ശ്രമിച്ചാൽ, നിങ്ങൾ നമ്മോട് നാം നൽകിയ നിഅമത്തുകൾ കൊണ്ട് നമ്മോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ ശ്രമിച്ചാൽ, ലഅസീദന്നക്കും, നമ്മുടെ നിഅമത്തുകൾ ബറക്കത്തുകളായി നിങ്ങൾക്ക് നാം കൂടുതൽ കൂടുതൽ തന്നുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. വലയും കഫർത്തും, നാം നൽകുന്നത് കൊണ്ട് നമ്മോട് നന്ദി കെട്ടവരായ ആയാണ് ജീവിക്കാൻ നിങ്ങളുടെ പരിപാടി പദ്ധതി എങ്കിൽ, കഠിനമായ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനുള്ളത്. അള്ളാഹു കാത്തിരക്ഷിക്കും മറവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ തരത്തിലുള്ള ദൂർത്തുകളും വിട പറയാൻ, എല്ലാ തരത്തിലുള്ള ദൂർത്തുകളും സ്വന്തം അധികാര പരിധിയിൽ നിന്ന് സ്വന്തം കാര്യനിർവഹണ ശേഷിയുടെ അകത്ത് നിന്നുകൊണ്ട് പാടില്ല എന്ന് ഉറപ്പായും പറയാൻ, അത് നടപ്പിൽ വരുത്താനുള്ള തൻ്റെ ഇടവും ഈമാനികമായ ഔന്നത്യവും നമ്മൾ പ്രദർശിപ്പിക്കുക. അല്ലാഹു അനുഗ്രഹിക്കും മറവട്ടെ. അൽഹംദുലില്ലാഹ്.
الحمد لله الواحد القهار العزيز الغفار المتكبر الجبار له الكتاب وإليه الإياب وعليه الحساب وصلى الله وسلم على نبينا وحبيبنا ومولانا وسيدنا محمد الأمين وعلى آله وأزواجه الطاهرات أمهات المؤمنين وأصحابه الفائدين برضا الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا أما بعد أيها الإخوان اتقوا الله وكونوا عباد الله ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിപ്പെടുന്നവരായി തീരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും പ്രാദേശികമായോ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയതുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നേരിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നെ അറിയിച്ചാൽ നമുക്കത് കൂടുതൽ വിശദമായി പഠിച്ച് പറയാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു, മരണപ്പെട്ടു പോയ ഒരാൾക്ക് ഖുർആൻ ഓതുന്നതോ അയാളുടെ പേരിൽ ദിക്ർ സലാത്തുകൾ ചൊല്ലുന്നതോ അയാൾക്ക് ലഭിക്കുകയില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുള്ള ഉൾപ്പെടെയുള്ളവർ സൂറത്തെ നജ്മിൻ്റെ 37-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്നാൽ പ്രാർത്ഥനയും സ്വതക്കയും മരണപ്പെട്ടവർക്ക് വേണ്ടി മരിച്ച ജീവിച്ചിരിക്കുന്നവർ ചെയ്താൽ അത് അവർക്ക് ലഭിക്കുമെന്ന് കിതാബിലും സുന്നത്തിലും ഉണ്ട് താനും എന്ന റിപ്പോർട്ട് എഴുബാറത്ത് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഇതിന് ശേഷം എന്നോട്, ഖുതുബക്ക് ശേഷം എന്നോട് ചോദിച്ച്, അപ്പോൾ ഈ പോരപ്പം നമ്മൾ ഈ അരി വിതരണം ചെയ്യുന്നതൊക്കെ സുന്നത്താണല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സ്വതക്കയാണ് കൊടുക്കേണ്ടത്. സ്വതക്കയ്ക്ക് ഇസ്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അക്കാര്യങ്ങളാണ് പറയാനുള്ളത്. നാട്ടിൽ കാണാനുള്ളത്, ഒരു മൈക്കോ വെച്ച് രണ്ട് വീഡിയോ ക്യാമറക്കാരെ കൊണ്ടുവന്ന്, രണ്ട് നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഒരു സ്റ്റേജ് കെട്ടി, പാവപ്പെട്ടവൻ്റെ പേരൊക്കെ അങ്ങനെ വിളിച്ച് പറഞ്ഞ്, ഓരോരുത്തരെ വിളിച്ച് അവരിങ്ങനെ സ്റ്റേജിലേക്ക് വിളിച്ച് വരുത്തി, അല്ലെങ്കിൽ ഒരു ജീപ്പിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് ഇതിൻ്റെ വാപ്പ മരിച്ചതിൻ്റെ പേരിൽ നാട്ടുകാർക്കുള്ള സ്വതക്കയാണ് എന്ന പേരിൽ കൊടുക്കുന്നതിൻ്റെ പേര് സ്വതക്ക എന്നല്ല. പിന്നെയോ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയുടെ 271-ാമത്തെ വചനത്തിൽ സ്വതക്ക എങ്ങനെയാവണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണ് സംഗതി? നിങ്ങൾക്ക് പരസ്യമായി സ്വതക്ക നൽകാം, പക്ഷേ നിങ്ങളത് വളരെ രഹസ്യമായി പാവപ്പെട്ടവർക്ക് എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇവിടെ പരസ്യമായി കൊടുക്കാൻ പ്രോത്സാഹിപ്പിച്ചതും അനുവദിച്ചതുമായ സ്വതക്ക അത് സക്കാത്താണ് എന്നാണ്. അത് സക്കാത്താണ്, നിർബന്ധമായ സ്വതക്കത്തുൽ ഫർള് എന്നാണ് മുഫസ്സിറുകൾ അതിനഭിപ്രായം പറഞ്ഞത്. അത് പരസ്യമായി കൊടുക്കാവൂ, കാരണം അതിനൊരു മൂന്നാം കക്ഷിയുടെ കയ്യിലാണല്ലോ അത് ഏൽപ്പിക്കേണ്ടത്. സക്കാത്ത് സെല്ലിലോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ മുഖേനയാണ് അത് കൊടുക്കേണ്ടത്. എന്നാൽ അതങ്ങനെ തന്നെ വായിച്ചോളും എന്ന് ഇബ്നു ജരീർ തബരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീർ. രഹസ്യമായി കൊടുക്കലാണ് ഖൈറുല്ലക്കും, നിങ്ങൾക്ക് ഗുണകരം. മിൻ ഇഅലാനിഹ, അത് പരസ്യപ്പെടുത്തുന്നതിനേക്കാൾ. വദാലിക ഫീ സദഖത്തി തതവ്വുഇ, അതാണ് സുന്നത്തായ സദഖകളുടെ നിലപാട്. കുല്ലു മക്ബൂലിൻ, പരസ്യമായി കൊടുത്താൽ ഇമാം ഖതാദയുടെ റിപ്പോർട്ട് വിശദീകരണമാണ്, കുല്ലു മക്ബൂലിൻ, പരസ്യമായി കൊടുത്താലും രഹസ്യമായി കൊടുത്താലും അത് സ്വീകരിക്കപ്പെടും. ഇതാ കാനത്തിൻ നിയ്യത്തു സ്വാദിക്കത്തു, ശുദ്ധമായ ഖാലിസായ നിയ്യത്താണുള്ളത് എങ്കിൽ. എന്നാൽ സദഖത്തു സിർരി അഫ്ലൽ, അത് ഏറ്റവും രഹസ്യമായി നിർവഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠതരം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫജഅലല്ലാഹു സദഖത്തു സിർരി ഫി തതവ്വുഇ തുഫല്ലിലു അലാനിയതഹാ ബിസബഇന ലിഫാ. ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, സ്വതക്ക പരസ്യമായി നൽകുന്നതിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലാർഹമാണ് അത് രഹസ്യമായി കൊടുക്കുന്നത് എന്നാണ്. വജാല സ്വതക്കത്തുൽ ഫരീലത്തി അലാനിയതുഹാ അഫ്ലലു മിൻ സിരിഹ,
എന്നാൽ നിർബന്ധമായും കൊടുക്കേണ്ടുന്ന ദാനമാണെങ്കിൽ അത് രഹസ്യമാക്കാതെ പരസ്യമാക്കലുമാണ് നല്ലത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞതുപോലെ ആ തുബത്തിലു സദഖാത്തിക്കും ബിൽ മന്നി വൽ അദാം കല്ലദി യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ. നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളുടെ ഫലം നഷ്ടപ്പെടുത്തരുത്. ബിൽ മന്നി വല്ലാത കൊടുത്തവനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനങ്ങളിലൂടെ എന്ന് പൊതുവായി പറയാം. ലഭിച്ചവനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളുടെ ഫലം നഷ്ടപ്പെടുത്തരുത്. അത് കല്ലറി യുംഫിക്കു മാലൂരി ആ ഹന്നാസ് ജനത്തെ കാണിക്കുവാൻ വേണ്ടി കൊടുക്കുന്നവരുടെ സ്വഭാവത്തിന് തുല്യമാണ്. അവരാവട്ടെ വലാ യുഅ്മിനു ബില്ലാഹി വലാ ബിൽയൗമിൽ ആഖിർ, അവർ അള്ളാഹുവിൻ്റെ തൗഹീദിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരുമാണ്. ഫമസലുഹു കമസലി സഫ്വാനിലൈഹി തുറാബു ഫഅസാബഹു വാബിലു ഫതറകഹു സൽദാ ലാ യഖ്ദുറുന അലാ ശൈഇ മിമ്മാ കസബു. അവരുടെ സദഖയുടെ ഉദാഹരണം അതൊരു മുട്ടക്കുന്നിൻ്റെ മുകളിൽ മഴ പെയ്തതുപോലെയാണ്. ആ മുട്ടക്കുന്നിന് മുകളിൽ അല്പം മണ്ണുണ്ടാകും, അവിടേക്ക് കാണുന്നവർ തോന്നും അത് നല്ല മണ്ണാണ് എന്ന്. പക്ഷേ ഫസാബഹു വാബിലുൻ, അവിടെ ഒരു മഴ പെയ്താൽ ഫതറക്കഹു സൽദ, ആ മണ്ണൊലിച്ചു പോയി അത് മൊട്ടപ്പാറയായി മാറുന്നത് പോലെ. ലാ യഖ്ദിറൂന മിമ്മാ കസബൂ അലാ ശൈഇൻ, അത്തരം ദാനധർമ്മങ്ങൾ കൊണ്ട് യാതൊരു ഗുണവും പരലോകത്ത് അവർക്ക് ലഭിക്കുകയില്ല എന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, സദഖ നൽകാം, കൊടുക്കുന്നവനെ അറിയാവൂ ഇതെന്തിൻ്റെ പേരിലാണ് എന്ന്. വാങ്ങുന്നവൻ അറിയരുത്, മറ്റൊരാളും അറിയരുത്. അങ്ങനെയാണ് സദഖ നൽകിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഇതെന്തിനു കൊടുത്തതാണ്? എന്താണ് ഇതിൻ്റെ നിയ്യത്ത്? ഉമ്മയുടെ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയാണോ, പാപ്പയുടെ മരണാനന്തര മക്കൾക്ക് വേണ്ടിയാണോ എന്നതൊക്കെയും നമ്മുടെ മനസ്സിൽ മാത്രമാണ് ഉണ്ടാവേണ്ടത്. ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരം, അത് അവിടെ ഉപയോഗിക്കുക, നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വെക്കുക. ആ സദഖയാണ് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലൂടെ പിന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പരസ്യമായ സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചതല്ല. സ്വഹാബത്തിൻ്റെ രീതി പിന്നെ ചര്യയിലൊന്നും മാതൃകയിലൊന്നും, അങ്ങനെ ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ സദഖ പരസ്യമായി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നിരീക്ഷിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുമില്ല. സത്യത്തെ സത്യമായി ബോധ്യപ്പെടുവാൻ നമ്മൾ തയ്യാറാവുക, സെന്മനസ് കാണിക്കുക, അത് നടപ്പിൽ വരുത്താനും നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കും. മറാവട്ടെ, ജീവിതത്തിൻ്റെ സകല മേഖലകളിൽ നിന്നും ധാരാളിത്വവും ധൂർത്തും അമിതത്വവും ഒഴിച്ചു നിർത്തുവാനുള്ള ഒരു സന്മനസ് അള്ളാഹു റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെല്ലായിടത്തും മിതത്വവും സത്യസന്ധതയും ഇസ്ലാമിനോടും അതിൻ്റെ പ്രമാണങ്ങളോടുമുള്ള വിധേയത്വവും നിലനിർത്തി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള പൊങ്ങച്ചങ്ങളും ഈ സമുദായത്തിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ കൂട്ടായ പങ്കുവഹിക്കുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോ മഹല്ല് കമ്മിറ്റിക്കാർക്കും ഓരോ മുസ്ലിം നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും നൽകുമാറാവട്ടെ. കണ്ടത് തെറ്റാണെങ്കിൽ അത് തിരുത്തുവാനും അത് തിരുത്താൻ ആവശ്യപ്പെടാനുമുള്ള തോഫിയൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുസ്വഭാവങ്ങളെല്ലാം ഞങ്ങൾക്ക് മാറ്റിത്തരണമേ നാഥ. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങൾക്കും ഞങ്ങൾക്ക് പരിഹാരം നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹിയാഇ മിൻഹും വൽ അംബാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാലിയൽ ഹജാത്. അല്ലാഹുമ്മ അഇസ് അൽഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അജ്രിനാ വ അജ്രി വാലിദീനാ വ അഹ്ലിനാ മിനന്നാർ. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീന വ അമിത്നാ മുസ്ലിമീന വ അൽഹഖ്നാ ബിസ്വാലിഹീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വ ഫിൽ ആഖിറതി ഹസനത വ ഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വ തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. واغفر لنا ذنوبنا وخطايانا يا غافر المذنبين وصلى الله وسلم على محمد.